കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ചാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. രംഗത്ത് ചില പ്രസ്ഥാനങ്ങളെയും ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസിൻ്റെ കൂടെ ഉള്ള മജാദിനെ പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ, മുസ്ലിം ലീഗ്, മുഹമ്മദ് അലി ജിന്ന, ഇങ്ങനെയുള്ള നിരവധി പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. 20-ാം നൂറ്റാണ്ടിലെ മുസ്ലിം രാഷ്ട്രീയത്തെ നിർണയിച്ച ഘടകങ്ങളെക്കുറിച്ച്, അത് ഒടുവിൽ ഇന്ത്യയുടെ വിഭജനത്തിൽ അവസാനിച്ചു, അതിനെക്കുറിച്ചും സാമാന്യമായി നമ്മൾ സൂചിപ്പിച്ചു. ഇനി രണ്ട് പ്രസ്ഥാനങ്ങളെ കുറിച്ച് കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയപരവും സാംസ്കാരികവുമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ വ്യാപകമായ രീതിയിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് പ്രസ്ഥാനങ്ങൾ, അതിലൊന്ന് തബ്ലീഗ് ജമാഅത്താണ്, മറ്റൊന്ന് സെയ്ദ് അബ്ദാല മൗദൂദി രൂപീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും കൊളോണിയൽ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ രൂപപ്പെട്ട, അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറവാകിയ ഷാവിയുടെ ചിന്തയുടെ തന്നെ തുടർച്ചയോ വികാസവുമാണ്. ഒരേ സോഴ്സിൽ നിന്നാണ് 20-ാം നൂറ്റാണ്ടിലെ എല്ലാ പ്രസ്ഥാനങ്ങളും, അത് രാഷ്ട്രീയ മുഖത്തോടു കൂടിയുള്ള പ്രസ്ഥാനങ്ങളായിരുന്നാണ്, ഖിലാഫത്ത് മൂവ്മെന്റിനെ പോലെയുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള മൂവ്മെന്റുകളായിരട്ടെ, അതല്ലെങ്കിൽ മതപരമായ മുഖമുള്ള പ്രസ്ഥാനങ്ങളാകട്ടെ, ദൈവന്ത്, നദുവ പോലുള്ള പ്രസ്ഥാനങ്ങൾ, അതുപോലെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ മുഖമുള്ള പ്രസ്ഥാനങ്ങൾ, അലിഗഡ് പ്രസ്ഥാനം, ഇതൊക്കെ തന്നെയും ഷാവിയുടെ ചിന്തകളുടെ തന്നെ തുടർച്ചയോ വികാസമാണ്. ഇപ്പോൾ കൃത്യമായും ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ നിർണയിച്ച അടിസ്ഥാന രണ്ട് ചോദ്യങ്ങളിൽ രണ്ട് വെല്ലുവിളികളാണ് കൊളോണിയൽ അധിനിവേശം അല്ലെങ്കിൽ കൊളോണിയൽ ഭരണം മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ രണ്ട് വെല്ലുവിളികൾ ഉയർത്തി. അതിൽ ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ശക്തി കൊളോണിയൽ അധിനിവേശത്തോടു കൂടി ഇല്ലാതായി എന്നതാണ്. അതുവരെ നമുക്കറിയാം മുസ്ലിങ്ങളായിരുന്നു ഇന്ത്യയിലെ അധികാരവർഗം, അവരുടെ കയ്യിലായിരുന്നു രാഷ്ട്രീയ അധികാരം. പക്ഷേ 1757 പ്ലാസി യുദ്ധത്തിൽ സ്വരാജ് ദൗളയെ തോൽപ്പിച്ച് ഇന്ത്യയിൽ കൊളോണിയൽ അധിനിവേശം സമ്പൂർണമായതോടുകൂടി അധികാരം നഷ്ടപ്പെട്ടത് രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെട്ടത് മുസ്ലിങ്ങൾക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളും മുസ്ലിങ്ങളിൽ തന്നെയാണ് ഉയർന്നു വന്നത്. 1857 സ്വന്തം സ്വാതന്ത്ര്യ സമരം വരെയുള്ള പോരാട്ടങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ നിന്നത് നയിച്ചത് അതിൻ്റെ ആശയം അതിൻ്റെ പ്രായോഗിക രൂപമൊക്കെ തന്നെയും മുസ്ലിങ്ങളായിരുന്നു. അപൂർവമായി പിന്നോക്ക മുസ്ലിങ്ങൾ ചില പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. 1857 പ്രസ്ഥാനത്തിൽ കുറച്ച് മുന്നോക്ക ജാതി വിഭാഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ രാഷ്ട്രീയത്തെ നിർണയിച്ചതും അതിനെ നയിച്ചതും മുസ്ലിങ്ങളായിരുന്നു. പക്ഷെ ഈ സമരങ്ങളൊക്കെ തന്നെയും പരാജയപ്പെട്ടു. അപ്പോൾ ഇതിനെ ഈ കൊളോണിയൽ വെല്ലുവിളിയെ എങ്ങനെ നേരിടണം എന്ന ഒരു വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് സാമ്രാജ്യത്വത്തിനെതിരെ വളരെ ശക്തമായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്ന അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്ന അവരുടെ
അതീശത്വമുള്ള സവർണ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടുകൂടി വിദ്യാഭ്യാസം നേടുകയായിരുന്നു. സ്വാഭാവികമായും ഒരു ഘട്ടം കഴിയുമ്പോൾ കൊളോണിയൽ ഭരണം അവസാനിക്കും. അവസാനിക്കുമ്പോൾ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരിക, ഹിന്ദുക്കളാകും എന്ന രീതിയിലുള്ള സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു സമുദായത്തിൽ സമാന്തരമായിട്ട് തന്നെ 19-ാം നൂറ്റാണ്ടിൽ അവസാനം മുതൽ 19-ാം നൂറ്റാണ്ടിലുടനീളം ഹിന്ദു സമുദായത്തിനകത്ത് ഹിന്ദു എന്ന് പറയുന്ന ഒരു സമ്പർക്കം തന്നെ നേരത്തെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഭൂരിപക്ഷ ഭാഗം കൊണ്ട് വ്യത്യസ്ത ജാതികളായിട്ട് വ്യത്യസ്ത ജനവിഭാഗങ്ങളായിട്ട് ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒരു മതം തന്നെ യഥാർത്ഥത്തിൽ ഈ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 19-ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ സാംസ്കാരിക പഠനങ്ങളുടെയൊക്കെ ഫലമായിട്ട്, അതുപോലെ ഹിന്ദു സമുദായത്തിനകത്ത് നടന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷം ഇവിടെ രൂപപ്പെട്ടു. കാരണം ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിനെയും ഉൾക്കൊള്ളും. നേരത്തെയുള്ള ഇവിടുത്തെ മതം എന്ന് പറയുന്നത് സവർണ ബ്രാഹ്മണ മതം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വ്യത്യസ്തമായ മതങ്ങളായിരുന്നു, ശൈവ വൈഷ്ണവ മതങ്ങൾ, അതുപോലെ തന്നെ ഈ മത ഈ മതധാരയൊന്നും പെടാത്ത ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവരുടേതായ മതാചാരങ്ങൾ, ഇവരൊക്കെ തന്നെ ഒന്നിച്ചു നിർത്തുന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം യഥാർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ടിലെ കൊളോണിയൽ പിന്തുണയോട് കൂടി നടന്ന സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളെ, ബ്രഹ്മസമാജം, ആര്യസമാജം പോലെയുള്ള സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഒരു ഹിന്ദു ഭൂരിപക്ഷം ഇവിടെ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും കൊളോണിയൽ ഭരണക്രമം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷം എന്തായിരുന്നാലും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സാംസ്കാരികമായ നിലനിൽപ്പിനും അതുപോലെ അതിജീവനത്തിനും ഒരു വെല്ലുവിളിയായിട്ട് നിലനിൽക്കും. കാരണം ഭൂരിപക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ ഭൂരിപക്ഷ ന്യൂനപക്ഷ ചിന്ത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. കാരണം മുസ്ലിങ്ങളായിരുന്നു ഭരണവർഗം, ബാക്കിയുള്ള എല്ലാവരും വ്യത്യസ്ത ഉപജാതികളായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഈ ഒരു 19-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇവിടെ രൂപപ്പെട്ട ദേശീയത എന്ന് പറയുന്ന ഈ ദേശീയതയാണ് യഥാർത്ഥത്തിൽ പിന്നീടുള്ള അതിൻ്റെ ഒരു സംഘടനാ രൂപമാണ് അതിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനം ഹിന്ദുമതമായിരുന്നു. ഹിന്ദു ദേശീയ ഇവിടുത്തെ ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാനം അത് ഇന്ത്യക്കാരൊക്കെ തന്നെ ഉൾക്കൊള്ളുന്നതാണെന്ന് പറയുമെങ്കിൽ പോലും അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഹിന്ദു ദേശീയത തന്നെയാണ്. ഹിന്ദു ദേശീയത എന്ന് പറയുന്നത് പറഞ്ഞാൽ അതീശത്വമുള്ള സവർണ ദേശീയം. അപ്പൊ സ്വാഭാവികമായിട്ടും കൊളോണിയൽ ഭരണം അവസാനിച്ചു കഴിഞ്ഞാൽ ഇവർക്കായിരിക്കും അധികാരം. കാരണം ഹിന്ദു എന്ന് പറയുന്ന വലിയൊരു മെജോറിറ്റി ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. അതേസമയം ഭരണം മാറിക്കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ചില പ്രദേശങ്ങളിൽ പഞ്ചാബ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ പോലെയുള്ള മേഖലകളിൽ നിലനിരുന്ന ഹിന്ദു ഫ്യൂഡൽ ഭരണവുമല്ല നിലനിൽക്കുക. ജനാധിപത്യത്തെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ നവോത്ഥാനത്തെ തുടർന്ന് വികസിച്ച പുതിയ ആശയങ്ങൾ, ജനാധിപത്യം, സെക്യുലറിസം, ദേശീയത, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ ഭരണം എന്നൊക്കെ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ജനാധിപത്യവും ഹിന്ദു മതം അടിത്തറയായ ദേശീയതക്കകത്ത് നിന്നുകൊണ്ട് തലയെണ്ണി തീരുമാനിക്കപ്പെടുന്ന ഒരു ജനാധിപത്യ ക്രമത്തിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അധികാരവും സാംസ്കാരിക അധികാരവും വെല്ലുവിളിക്കപ്പെടുക എന്നത് രണ്ടാമത്തെ വെല്ലുവിളിതായിരുന്നു. പുതുതായിട്ട് ഹിന്ദു സാമൂഹിക നവോത്ഥാന ഫലമായിട്ട് ഉയർന്നു വന്ന പുതിയ ഹിന്ദു മധ്യവർഗത്തെ ആ ഹിന്ദു മതത്തിൻ്റെ അടിത്തറയായ ദേശീയതയെ സ്വാഭാവികമായിട്ടും അധികാരത്തിന് ജനാധിപത്യത്തിന് ഉപയോഗപ്പെടുത്തുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷം പിന്തള്ളപ്പെടും. അപ്പോൾ ഇതിനെ എങ്ങനെ നേരിടും? ഒരു ഭാഗത്ത് കൊളോണിയലിസത്തെ നേരിടണം, മറുഭാഗത്ത് കൊളോണിയൽ അധികാരക്രമം ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇല്ലാതെ പിന്നെ വരുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അധികാരവും രാഷ്ട്രീയ അതിജീവനവും രാഷ്ട്രീയ ഇടവും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും എന്തായിരിക്കും? ഈ ചിന്താഗതികളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വ്യത്യസ്ത ചിന്താധാരകളെ രൂപപ്പെടുത്തിയത്. ചർച്ച ചെയ്തായിരുന്നു
യഥാർത്ഥത്തിൽ ഈ ഉയർന്നു വരുന്ന ഒരു വേള കൊളോണിയൽ അധിനിവേശത്തെക്കാളും മുസ്ലിം സമുദായത്തിന്റെ അതിജീവനത്തിന് വലിയ വെല്ലുവിളിയാകുക ഹിന്ദുത്വ ദേശീയത അല്ലെങ്കിൽ ഹിന്ദുമതം ദേശീയത ഹിന്ദുമതം അടിത്തറയായ ദേശീയതയിൽ ഉള്ള ഒരു ജനാധിപത്യ ക്രമത്തിലൂടെ അധികാരം തീരുമാനിക്കപ്പെടുമ്പോൾ അതായിരിക്കും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് മനസ്സിലാക്കി സർസി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഹിന്ദു ദേശീയതയുടെ സംഘടനാ രൂപമായ കോൺഗ്രസിനെ ഒരു നിൽപ്പത്വം പിന്തുണക്കാറ്. അതേസമയം അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകളിൽ ഈ ഹിന്ദു അടിസ്ഥാനപരമായി ഈ ഹിന്ദു ദേശീയരാണെങ്കിൽ പോലും മഹാത്മാഗാന്ധിയെ പോലെയുള്ള ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള എന്താ പറയുക ഒരു ഒരു മതേതരത്വത്തോടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശത്തോടൊക്കെയുള്ള സൗമനസ്യമുള്ള വിഭാഗമുള്ളത് കൊണ്ട് എന്തായിരുന്നാലും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയം സംരക്ഷിക്കപ്പെടും എന്ന ഒരു ധാരണയിൽ. പക്ഷെ അതിന് തെളിവൊന്നുമില്ല. ആർത്ഥത്തിൽ തന്നെ ഈ കോൺഗ്രസ് അണിനിരുന്ന നേതാക്കളുടെ സൗമനസ്യത്തെ വിശ്വസിച്ചുകൊണ്ടാണ് അബുൽ കലാം ആസാദും അതുപോലത്തെ ജമിയത്തുലമ പോലെയുള്ള ആളുകളൊക്കെ മതസംഘടനകളൊക്കെ ദൈവന്ത് മതധാര പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ പിന്തുണച്ചത്. പക്ഷെ ജിന്ന നേരത്തെ പറഞ്ഞ സർസൈന് മുന്നോട്ട് വെച്ച ആശയത്തിന് അതെന്നാൽ ഹിന്ദുത്വ ദേശീയത വലിയൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടേതായിട്ടും മുസ്ലിങ്ങൾ തന്നെ സ്വയം നേടിയെടുക്കേണ്ടതുണ്ട്. ഉൽക്കലാമാതോ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക സംഘടന വേണമെന്നോ അതിലൂടെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയാധികാരങ്ങൾ നേടിയെടുക്കണമെന്നോ അവരെ സംബന്ധിച്ചിടത്തോളം ആലോചന വിഷയമായിരുന്നില്ല. ഗാന്ധിജി നെഹ്റു പോലെയുള്ള നേതാക്കളുടെ സൗമനസ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഇതിൽ ഏതോ അർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഇടമുണ്ടാകും എന്നൊരു മിഥ്യാധാരണയിൽ അവർ കോൺഗ്രസിന്റെ കൂടെ വ്യക്തമാക്കി. മൗലാന മുഹമ്മദ് അലി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായ മൗലാന മുഹമ്മദ് അലി തുടക്കത്തിൽ അബുൽ കലാം ആസാദും അതുപോലെ തന്നെ ദൈവന്തിലെ ദൈവന്ത് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ഈ ദേശീയതയുടെ മുഖ്യ ദേശീയതയുടെ കൂടെ നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ചും 1928 കഴിഞ്ഞ ഈ ക്ലാസ് ഞാൻ പറഞ്ഞ നെഹ്റു റിപ്പോർട്ടിന് ശേഷം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ കർത്തൃത്വത്തെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു രീതിയിലുള്ള റിപ്പോർട്ട് വന്നതോടുകൂടി മൗലാന മുഹമ്മദ് അലിയും സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പുറത്തുപോയി. അദ്ദേഹവും മുസ്ലിം ലീഗിന്റെ പക്ഷത്ത് വന്നു. ഇത് വികസിച്ച് അതേസമയത്ത് ഇക്ബാൽ കൃത്യമായും ഇതിനകത്ത് ഈ ദേശീയത കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ദേശീയത ജനാധിപത്യത്തെ അധികാരത്തിന് ഉപയോഗിക്കുമ്പോൾ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് അത് യൂറോപ്യൻ രാജ്യങ്ങൾ ജനാധിപത്യം പ്രശ്നം നിൽക്കാതെ അവിടെ അധികവും ഒറ്റ മതവിഭാഗത്തിന് മാത്രം അവിടുത്തെ യൂറോപ്പിലൊക്കെ പിന്നീട് കുടിയേറ്റത്തിലൂടെ രൂപപ്പെട്ടതാണ് അവിടുത്തെ മുസ്ലിം പിൽക്കാലത്ത്. പക്ഷേ അല്ലെങ്കിൽ വ്യത്യസ്ത മതവിഭാഗം, പക്ഷെ അതിൻ്റെ അടിസ്ഥാനം യൂറോപ്യൻ ദേശത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു മതമാണ്. വംശീയമായിട്ട് പോലും ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും ഓരോരുത്തർ വ്യത്യസ്തമായ ദേശീയതയുടെ പേരിലാണ് വംശത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് ഈ ഒരു പ്രശ്നം ഇല്ല. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ദീർഘകാലമായി ഭരണം നടത്തിയ പ്രദേശം, മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കൂടുതലുള്ള ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ സ്വന്തമായ ഇടം ഉറപ്പിക്കാതെ ഈ ദേശീയതയുടെ ഭാഗമായാൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയാധികാരം തടസ്സപ്പെടും എന്ന കാഴ്ചപ്പാടായിരുന്നു ഇക്ബാൽ. അതുപോലെ മൗലാന മുഹമ്മദ് അലിക്ക് അവസാനം മുഹമ്മദ് അലി ജിന്ന. പക്ഷെ ഈ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സ്ക്രീൻ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ ഈ സവർണ മുഖ്യധാര അപലവൽക്കരിച്ച പിന്നോക്ക വിഭാഗങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ആയിരുന്നു ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ വിഭജനമല്ലാതെ മറ്റൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ രണ്ട് പ്രസ്ഥാനങ്ങളും രണ്ട് ആശയങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. ഒന്ന് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയാവകാശത്തെക്കുറിച്ച് കാര്യമായ ചിന്തിക്കാതെ ഇവിടുത്തെ മുസ്ലിം പ്രത്യേകിച്ചും പൊതുജനങ്ങളായ സാമാന്യമായ മുസ്ലിം വിദ്യാഭ്യാസം കുറഞ്ഞ മുസ്ലിം വിഭാഗത്തെ ഈ ഒരു ദേശീയത സ്വാധീനിക്കുകയും അതിൻ്റെ ഭാഗമായി ഹിന്ദുമതത്തെ തന്നെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം ഒരു മതാധികാര അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള പ്രതിബദ്ധത ഇല്ലാത്ത ആളുകളെ
അവരുടെ മതത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം 1925 ശുദ്ധി പ്രസ്ഥാനം, ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ ശുദ്ധി പ്രസ്ഥാനം ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണ്. പാവപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങളെ, നിങ്ങളുടെ പൂർവികർ മുമ്പ് ഹിന്ദുക്കളായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ പൂർവ്വ മതത്തിലേക്ക് തിരിച്ചു വരണം, ഗർവാപസി. അടുത്ത കാലത്ത് നരേന്ദ്ര മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉടനീളം ചർച്ചയായ പോലെയുള്ള ഗർവാപസി പ്രസ്ഥാനമായിരുന്നു ശുദ്ധി പ്രസ്ഥാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് രാഷ്ട്രീയാധികാരം തന്നെ അനിശ്ചിതമാണ്. ഈ രാഷ്ട്രീയാധികാരം അനിശ്ചിതമാകുന്നതോടൊപ്പം തന്നെ അവരുടെ മതപരമായ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സാധാരണക്കാരെ ഇസ്ലാമികമായ അധ്യാപനങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉറപ്പിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മൗലാന മുഹമ്മദ് ഇലിയാസും തബ്ലീഗ് ജമാഅത്ത് 1930s രൂപീകരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും സ്വാധീനമുള്ള പ്രത്യേകിച്ചും സാധാരണക്കാരായ മുസ്ലിങ്ങളിൽ അവരുടെ ആരാധനാകാര്യങ്ങളിലെങ്കിലും അവരുടെ നിഷ്ഠയോടെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ തബ്ലീഗ് ജമാഅത്ത് വലിയ വിജയം നേടിയിട്ടുണ്ട്. അതൊരർത്ഥത്തിൽ ഈയൊരു എന്താ പറയുക, ഈ രണ്ട് വെല്ലുവിളികളുടെയും പരിഹാരം ഭാഗികമായ പരിഹാരമാണ്. പക്ഷേങ്കിൽ പോലും ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു സാംസ്കാരിക വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുക, പ്രത്യേകിച്ചും ഈ ഗ്രാമങ്ങളിലൊക്കെയുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത പാവപ്പെട്ട ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ചും ശുദ്ധി പ്രസ്ഥാനമൊക്കെ തന്നെയും ലക്ഷ്യം വെക്കുന്ന ആളുകളെ ഇസ്ലാമിക് ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഇന്ത്യയിലെ പല പ്രദേശങ്ങളും തബ്ലീഗ് ജമാഅത്ത് വലിയ വിജയം നേടിയിട്ടുണ്ട്. അതേസമയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ദേശീയതയും ജനാധിപത്യവും ഇന്ത്യയിൽ അതേ രൂപയിൽ പാശ്ചാത്യൻ ദേശീയത സ്വാഭാവികമായിട്ടും ഈ ദേശീയതയുടെ അടിത്തറ ഇവിടുത്തെ ഭൂരിപക്ഷമായി കഴിഞ്ഞ ഹിന്ദുക്കളായിരിക്കും. അതിൽ തന്നെ മേധാവിത്വമുള്ള അതീശ ന്യൂനപക്ഷമായ ബ്രാഹ്മണരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവും മതപരവും ആയ വ്യക്തിത്വത്തെ പൂർണ്ണമായും സംരക്ഷിക്കുക, അതിന് അബുൽകലാം ആസാദ് ഒക്കെ ചെയ്തതുപോലെ പൂർണ്ണമായും ഇതിനെക്കുറിച്ച് ഒരേ ഒരു ലക്ഷ്യം മാത്രം, കൊളോണിയൽ അധിനിവേശത്തെ പ്രതിരോധിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രം സ്വീകരിച്ചുകൊണ്ട് മറ്റു ഭാഗങ്ങളെ അവഗണിക്കുക, സ്വാതന്ത്ര്യാനന്തരമുള്ള മുസ്ലിങ്ങളുടെ രാഷ്ട്രീയാധികാരത്തെക്കുറിച്ചും സാംസ്കാരികമായ സ്വാതന്ത്ര്യാവകാശത്തെക്കുറിച്ചൊന്നും ആലോചനയില്ലാതെ കോൺഗ്രസിൻ്റെ ദേശീയതയുടെ ഒപ്പം തന്നെ പ്രവർത്തിക്കൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ദീർഘകാലാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയാധികാരത്തിന് മാത്രമല്ല അവരുടെ സാംസ്കാരികമായ അധികാരത്തിനും അത് ഭീഷണിയാവും എന്ന് സൈദ് അബുലാലാ മൗദൂദി തിരിച്ചറിഞ്ഞു. മറുഭാഗത്ത് ഇതിന് പരിഹാരമായി മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച സാമുദായികവാദം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ മുസ്ലിങ്ങളെ പിന്നീട് അവിടുത്തെ ഭരണക്രമം പിന്നെ ഏത് ആശയത്തിൻ്റെ അടിത്തറയിലായിരിക്കും, അതും സ്വാഭാവികമായിട്ടും ഈ അവിടുത്തെ ഇസ്ലാമിന് മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ ഇസ്ലാമികമായ അർത്ഥത്തിലുള്ള ഒരു ഭരണക്രമമായിരിക്കില്ല അവിടെ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും പാശ്ചാത്യത്തിൽ നിന്ന് പകർത്തെടുത്ത ഈ ജനാധിപത്യവും ദേശീയതയും ഒക്കെ, പക്ഷെ അത് അതേസമയം ഇന്ത്യയിൽ നിൽക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഭജനത്തിൻ്റെ ഭാരം കൂടി കയറേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ദേശീയതയും ജനാധിപത്യവും എങ്ങനെയാണ് പ്രായോഗികമായും താത്വികമായിട്ടും ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ അത് എങ്ങനെയാണ് ഇസ്ലാമിന് പൂർണ്ണമായിട്ടും രാഷ്ട്രീയാധികാരത്തിൽ നിന്നും പുറത്താക്കുന്നത് എന്നും, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു പ്രദേശത്ത് ജനാധിപത്യം നടപ്പിലാക്കുമ്പോൾ ഈ ദേശീയം നടപ്പിലാക്കുമ്പോൾ ഇവിടുത്തെ ബ്രാഹ്മണാധീശത്വം എങ്ങനെയാണ് മുസ്ലിങ്ങളിൽ ഉറപ്പിക്കപ്പെടുക എന്നതിൻ്റെ പ്രായോഗികം, ഇതിനെ കൃത്യമായി മനസ്സിലാക്കിയത് രണ്ടുപേരാണ്. ഒന്ന് അല്ലാമ ഇക്ബാലായിരുന്നു, അതുകൊണ്ടല്ല അല്ലാമ ഇക്ബാൽ അതിശക്തമായ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ദേശീയതയുടെയും അടിത്തറ അതിനിശ്ചിതമായി അദ്ദേഹം കവിതയിൽ വിമർശിച്ചു. പക്ഷേ അല്ലാമ ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത്ര വിമർശനങ്ങൾ കവിതയിലൂടെ, പക്ഷെ കവിത എന്ന് പറഞ്ഞ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സിലാക്കുകയും ആശയത്തെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന പ്രയാസം. പക്ഷെ മൗലാന മൗദൂദി ഗദ്യത്തിലൂടെ അതിനിശ്ചിതമായി പാശ്ചാത്യൻ ജനാധിപത്യവും
അതുപോലെ തന്നെ പാശ്ചാത്യൻ ദേശീയ നിയമത്തിന്റെ ഇന്ത്യയിൽ ഒരു മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു പ്രദേശത്ത് അത് അധികാര പങ്കാളിത്തത്തിന് വേണ്ടി പ്രയോഗവൽക്കരിക്കുമ്പോൾ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെയും അതുപോലത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അധികാരത്തെയും സാംസ്കാരികമായ സ്വയം നിർണയ അവകാശത്തെയും ബാധിക്കുക, അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷമായ ഒരു രാജ്യത്ത് ഇസ്ലാമിനെ എങ്ങനെയാണ് അത് അവരവൽക്കരിക്കുക എന്ന് കൃത്യമായ ആ ഒരു ആ ഒരർത്ഥത്തിലുള്ള ജനാധിപത്യത്തെയും ദേശീയതയെയും മതേതരത്വത്തെയും വിമർശിക്കുന്നത്. അല്ലാതെ ജനാധിപത്യ വിരുദ്ധനായതുകൊണ്ടല്ല, അദ്ദേഹം ജനാധിപത്യ വിരുദ്ധന അല്ല എന്നതിൻ്റെ വളരെ കൃത്യമായ തെളിവ് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഈ ജനാധിപത്യ ക്രമം ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ഹിന്ദുത്വ ദേശീയത അടിത്തറയായി സ്വീകരിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യം എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ അധികാരത്തെയും സാംസ്കാരികമായ അധികാരത്തെയും ബാധിക്കുക എന്നർത്ഥത്തിൽ അതിൻ്റെ ദേശീയതയുടെ ഈ ഒരു വശം അദ്ദേഹം അതിനിശ്ചിതമായി വിമർശന വിധേയമാക്കി. ജനാധിപത്യത്തിൻ്റെ ഈ ഒരു വശം അതിനിശ്ചിതമായി വിമർശന വിധേയമാക്കി. അതേസമയം മുസ്ലിം രാജ്യത്ത് ഇസ്ലാമിൻ്റെ സാമൂഹ്യ ക്രമത്തെ എങ്ങനെയാണ് ഈ ദേശീയതയും ജനാധിപത്യവും മതേതരത്വവും ബാധിക്കുക എന്നും അദ്ദേഹം വിമർശന വിധേയമാക്കി. അത് എന്നിട്ട് ആ വിമർശനത്തിന് ശേഷം അദ്ദേഹം ഇതിനെ പ്രതിരോധിക്കാൻ കേവലമായ ഇക്ബാലിനെ പോലെ കേവലമായ കവിതകളിലൂടെ അല്ലെങ്കിൽ കേവലമായ ഗദ്യങ്ങളിലൂടെ മാത്രം ആഹ്വാനം പോലെ ഇതിനെ ഇസ്ലാമിനെ ഇതിന് ബദലായിക്കൊണ്ടുള്ള ഈ ഒരു പിന്നെ ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ശക്തമായി ഇസ്ലാമിനെ തന്നെ ആ ഒരർത്ഥത്തിൽ ആധുനിക പാശ്ചാത്യ ഭൗതിക ദർശനത്തിന് അഭിമുഖമായി ഇസ്ലാമിന് സമഗ്രമായ ഒരു പദ്ധതിയിലൂടെ അവതരിപ്പിച്ചാൽ മാത്രമേ ഈ ഒരു ഇസ്ലാമിൽ ആളുകൾക്ക് ആത്മവിശ്വാസം ഒരു മതമെന്നതിലേക്ക് പോലും പ്രത്യേകിച്ച് അഭ്യസ്തരെതിരായ ആളുകൾക്ക് ഇസ്ലാമിനെ അവർക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഇത് ആ ഒരു സ്വഭാവത്തിൽ ഇസ്ലാമിനെ ഒരു സാമൂഹിക ക്രമമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക പദ്ധതിയായിട്ട് അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഇമാം ഗസ്സാലിയും അതുപോലെ തന്നെ ഇമാം ഇബ്നു തൈമിയയും പിന്നീട് ഇന്ത്യയിൽ തന്നെ ഷാഫിഉള്ള ദഹ്ലവിയൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ മൗലികാശയത്തോട് വിയോജിക്കുന്ന ഇത്തരം ദർശനങ്ങളെയും ആ ദർശനങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും സാമൂഹ്യ ജീവിതത്തെയും എങ്ങനെയാണ് തെറ്റായി ബാധിക്കുക എന്ന് മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ ആരാധനാനുഷ്ഠാനങ്ങളെയും അതിൻ്റെ നൈതിക ക്രമത്തെയും അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ക്രമത്തെയും സമഗ്രമായ ഒരു പ്രസ്ഥാന രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അതിൻ്റെ അടിത്തറയായിട്ട് അദ്ദേഹം ഹാക്കിമേത്തിനെ അള്ളാഹുവിൻ്റെ പരമാധികാരം എന്ന സങ്കല്പം അദ്ദേഹം അവതരിപ്പിച്ച സയ്യിദ് മൗദൂദി അതിനുശേഷം ജമാഅത്ത് ഇസ്ലാമിയും യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സാമൂഹ്യ ക്രമത്തെ അതിശക്തമായി നേരിട്ടുകൊണ്ട് മാത്രമേ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ഒരു മതബന്ധനങ്ങൾക്ക് പോലും അഭ്യസ്തരവിദ്യരായ ആളുകൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഇത് നിലനിർത്താൻ കഴിയൂ എന്ന തിരിച്ചറിവിലൂടെയാണ് അദ്ദേഹം ആ സ്വഭാവത്തിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത്. മറുഭാഗത്ത് ഒരു പ്രായോഗികമായ ഒരു രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഇസ്ലാം ഇടപെടുക, സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യം തന്നെയാണ്, തെരഞ്ഞെടുപ്പ് തന്നെയാണ് എൻ്റെ മാനദണ്ഡം. അപ്പോൾ ആ ജനാധിപത്യ ഇസ്ലാമിൽ ജനാധിപത്യം ഉണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഈ അർത്ഥത്തിലുള്ള ആ വ്യക്തികൾക്ക് എന്ത് പറയുമ്പോൾ സ്വാഭാവിക ഇസ്ലാമിക ചരിത്രം ഖിലാഫത്തു റാഷിദയ്ക്ക് ശേഷം അത് തീർത്തും വിരുദ്ധമാണ്. അത് നോക്കുമ്പോൾ അത് തീർത്തും രാജാധിപത്യത്തിൽ അധിഷ്ഠിതം. അപ്പോൾ സ്വാഭാവിക ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ക്രമത്തെക്കുറിച്ച് നന്നായി സംസാരിക്കുന്ന ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പ്രായോഗികമായ ഖിലാഫത്തു റാഷിദയ്ക്ക് ശേഷം ദീർഘമായ നൂറ്റാണ്ടുകളിൽ ഉള്ള രാജവാഴ്ച അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ രാജവാഴ്ച ഇസ്ലാമിൻ്റെ മൗലിക അധ്യാപനങ്ങൾക്ക് നിരക്കുന്നതാണോ അല്ലേ, എങ്ങനെയാണ് ഖിലാഫത്തു റാഷിദ ഒരു രാജവാഴ്ചയിലേക്ക് വഴിമാറി എന്നതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പഠിക്കുകയും അങ്ങനെയാണ് അദ്ദേഹം ഖിലാഫത്ത് രാജവാഴ്ച എന്ന പുസ്തകം ചരിത്രത്തെ ആധാരമാക്കിക്കൊണ്ട് ഷാഫിഉള്ള ദഹ്ലവി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസാലത്തുൽ ഖഫാലിൽ ഖുലഫ എന്ന പുസ്തകത്തിലൂടെ ചരിത്രത്തെ ആധാരമാക്കിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു ജനാധിപത്യ ക്രമത്തെ അവതരിപ്പിച്ചതുപോലെ തന്നെയും സയ്യിദ് മൗദൂദി ഇസ്ലാമിൻ്റെ ഒരു ജനാധിപത്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക ചരിത്രത്തെ ഈ രീതിയിൽ കൃത്യമായി വിവച്ഛേദിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക ഭരണ മാതൃക എന്ന് പറയുന്നത് അതൊരിക്കലും
നൂറ്റാണ്ടുകളോളം നിലനിന്ന ഇന്ത്യയിലടക്കം നിലനിന്ന രാജവാഴ്ചയല്ല. അതിൻ്റെ എന്തൊക്കെ ഗുണങ്ങൾ ഇവരുടെ ഭരണകാലത്ത് ഉണ്ടായാൽ പോലും മൗലികമായ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയക്രമം ജനാധിപത്യപരമാണ് എന്ന് സമൂഹത്തിനെ ഇസ്ലാം പ്രത്യേകിച്ചും അഭ്യസ്തവിദ്യരായ ഇസ്ലാമിനകത്തും പുറത്തുമുള്ള ആളുകളെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയക്രമത്തെ ആധുനിക ജനാധിപത്യക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും അവർ വിമർശന വിജയമാകും. അപ്പോൾ അവരുടെ മുമ്പിൽ ഇസ്ലാമിൻ്റെ ജനാധിപത്യക്രമത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇസ്ലാം ഈ ഇസ്ലാമത്തു രാജ് വായിച്ചു എന്ന പുസ്തകം അവതരിപ്പിക്കുന്നത്. അപ്പം കൃത്യമായും ഈ ഒരു താത്വികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സ്വാഭാവിക ഇസ്ലാമിക പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1941 ജമാഅത്തെ ഇസ്ലാമിൻ്റെ രൂപം കൊടുത്തത്. പക്ഷെ സ്വാഭാവികം അദ്ദേഹം ആ നിലവിലുള്ള രാഷ്ട്രീയക്രമത്തിൽ അദ്ദേഹം ഇടപെട്ടു. സാമുദായികതയും ദേശീയതയും രണ്ട് വശത്തു നിന്നുകൊണ്ട് അദ്ദേഹം വിമർശന വിധേയമാക്കി. രണ്ടിനും ബദലായി ഇസ്ലാമിൻ്റെ സാമൂഹ്യക്രമത്തെ അവതരിപ്പിക്കാൻ ഒരു പ്രസ്ഥാനത്തെയും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് വെക്കുമ്പോൾ 40 ശേഷം അദ്ദേഹത്തിന് മുമ്പിലുണ്ടാകുന്ന മുമ്പിലുണ്ടാകുന്നത് ഈ ഒന്നുകിൽ വിഭജനം സംഭവിക്കും. വിഭജനം സംഭവിച്ചാൽ ഇന്ത്യൻ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടണം, അതേസമയത്ത് ഇന്ത്യയിൽ ന്യൂനപക്ഷമാകുന്ന മുസ്ലിങ്ങൾ എങ്ങനെ ഇടപെടണം, ഈ അർത്ഥത്തിലുള്ള കാഴ്ചപ്പാട് രണ്ട് പ്രത്യേക പ്രദേശങ്ങളിൽ മദ്രാസിലൂടെ പ്രഭാഷണത്തിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം എങ്ങനെ പ്രവർത്തിക്കണം എന്ന രീതിയിലും പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാം എങ്ങനെ പ്രവർത്തിക്കണം എന്ന രീതിയിലുള്ള ജനാധിപത്യത്തെയും മതേതരത്വത്തെയും വിശകലനം ചെയ്തുകൊണ്ടുള്ള അവതരണമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് സംഭാവന എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഷാബിയുള്ള ദഹലി ഉയർത്തിപ്പിടിച്ച ആ ചിന്തയെ ഇന്ത്യയുടെ പുതിയ സാഹചര്യത്തിൽ സമഗ്ര പ്രസ്ഥാനമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അതിന് പ്രായോഗിക രൂപം നൽകാൻ ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹം രൂപീകരിച്ചു. അതാണ് ജമാഅത്തെ ഇസ്ലാമിനെ സൂചിപ്പിച്ചുകൊണ്ട് എന്ന സ്ഥലത്ത് ഇസ്ലാമിക ഇത്രയും